പകൽപ്പൂരം എന്ന ചിത്രത്തിൽ ബാബു നമ്പൂതിരി സാറ് ഒരു വില്ലൻ കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തത്. ആ കഥാപാത്രത്തെ ഒന്ന് അനുകരിക്കാം. നാളെ നടക്കാൻ പോകുന്ന സത്യതയല്ല എനിക്ക് പ്രധാനം. ഇക്കണ്ട കാലമത്രയും ഞാൻ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് ഗൗരീദാസൻ മനസ്സിലാക്കാന്ന് വെച്ച അതിൽ പര ഒരു മഹാനക്കടനിക്ക് സംഭവിക്കാനില്ല. അതുകൊണ്ട് മണിയറയില് ഞാൻ കൊടുത്ത ഘോരവനക്കുരുവിന്റെ ലഹരിയിൽ മതിമറന്നുറങ്ങുന്ന ഗൗരീദാസന്റെയും അനാമികയുടെയും തലയില്ലാത്ത ശരീരം നാളെ ഈ തവളയില്ല കുളത്തിൽ പൊങ്ങണം. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? എന്നാ പൊക്കോ. താങ്ക് യു. നമ്മുടെ യങ്സ്റ്റേഴ്സിലെ ഒരു പ്രമുഖനായ നടനുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ വിനയ് ഫോർട്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നിന്നും സിദ്ദിഖി സാറ്, സംവിധായകൻ സിദ്ദിഖി സാറിൻ്റെ ശബ്ദത്തിലേക്ക് ഒരു ചെറിയ പാലം ഇട്ടാൽ മതി അങ്ങോട്ടേക്ക് എല്ലാം. അവിടുന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു ഗായകനും സംഗീത സംവിധായകനുമായ വിദ്യാധരൻ മാഷിലേക്ക് തൊട്ടടുത്ത ദൂരമേ ഉള്ളൂ. അപ്പോൾ അവരുടെ മൂന്ന് പേരുടെ ശബ്ദത്തിലുള്ള ഒരു വ്യതിയാനം ഒന്ന് കണക്ട് ചെയ്ത് എന്നെ കൊണ്ടാവുന്ന രീതി. വളരെ സിമ്പിളാണ്, അശ്വതിക്ക് മനസ്സിലാകുന്നുണ്ടോ? അല്ല സാറേ, നമ്മളത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കലാഭവനിലുണ്ടായിരുന്നപ്പോൾ ലാലും റഹ്മാനും ഒക്കെ ഇപ്പം മിമിക്രി എന്ന് പറയുന്നതിൻ്റെ ഒരു അമൂർത്തമായ പീഠത്തിലേക്കാണ് ആ കല വികസിച്ചു കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുമെങ്കിലും അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് ഗാനങ്ങളല്ലേ, ഒരുപാട് ഗാനങ്ങൾ നമുക്കൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പണ്ടൊക്കെ ഉണ്ട് ഗുരുവായൂരപ്പ ഞാൻ എൻ്റെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞ പാട്ട്, അതുപോലെ തന്നെയാണ് എനിക്ക് കണ്ണു നട്ടു കാത്തിരുന്നിട്ടും കണ്ണു നട്ടു കാത്തിരുന്നിട്ടും. അപ്പോൾ ഒരുപാട് ഗാനങ്ങളിലൂടെ വേണം നമുക്ക് വരാമെങ്കിൽ പോലും ജാവ വളരെ സിമ്പിളാണ്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മിമിക്രിയുടെ ഒരു അമൂർത്തമായ തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നന്ദി.